ജപ്പാനിൽ ആരോടെങ്കിലും സ്നേഹം തോന്നിയാൽ നേരിട്ട് പറയും. ഈടങ്ങനല്ല, പോയി ബലാത്സംഗം ചെയ്യും, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തി. ഈ പ്രായത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്യാൻ പോയ നാട്ടുകാരെന്ത് വിചാരിക്കും? അവിടെ ആരെ എപ്പോൾ വേണമെങ്കിലും കല്യാണം കഴിക്കാം. അനക്ക് കല്യാണം കഴിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. പിന്നെ നിന്റെ ജപ്പാനെ കുറിച്ച് പറയൊന്നും വേണ്ട. നാല് ബംഗാളികൾ രണ്ട് സൈഡിൽ നിന്നിട്ട് മണ്ണ് വലിച്ച് കടലിലേക്ക് ഇട്ടാ തീരുന്നതേ ഉള്ളൂ നിന്റെ ജപ്പാൻ. നമ്മുടെ ഇന്ത്യ അങ്ങനെയാന്ന്, വലുതല്ലേ, അപ്പൊ കാര്യങ്ങളും കുറച്ച് വലുതായിരിക്കും. അവിടെ എത്ര പ്രായമായാലും കല്യാണം കഴിക്കും, എപ്പോൾ വേണമെങ്കിലും കഴിക്കും. കല്യാണം കഴിക്കാതെയും ഒരുമിച്ച് ജീവിക്കാം. ആടെങ്ങാനും ജനിച്ചാ മതിയായിരുന്നു. ഈടെ കല്യാണം എന്ന് പറഞ്ഞാൽ അരിയും പഞ്ചാരവും വാങ്ങിക്കൊടുക്കാനുള്ള ലൈസൻസാ. ഏയ്, ചുപ്പനോട് പോലും പറയാണ്ട് വെച്ച കാര്യമാണ് സൗദാമിനിയുടേത്. നീ വന്നു വന്ന് തനി മലയാളി സ്വഭാവം കാണിച്ചു തുടങ്ങിയോണ്ട് പറയുവാന്ന്. പുറത്തൊന്നും പോയി പറഞ്ഞും പാട്ടാക്കരുത്. തീർച്ചയായും. ഭാസ്കര പൊതുവാളിന് പണ്ടൊരു വൻസുണ്ടായിരുന്നു, വിജയ് മല്ലിക്ക് ലോൺ കൊടുത്ത പോലെ തിരിച്ചിട്ടാത്ത പ്രേമം. രണ്ട് പത്തല്ലേ, പത്ത് കണ്ണ് തീരെ പിടിക്കുന്നില്ല. ഇതാവുമ്പോ ഇങ്ങനെയൊക്കെ വലുതാവും. കുഞ്ഞപ്പ, നീ ഒന്നും വെള്ളം കിട്ടാണ്ട് പൂത്ത് നാറി ചാവിടാ, നോക്കോ. മുച്ചിലോട്ട് പോവുകയാണ് സത്യം. ഒരു പത്രപ്രവർത്തക നീ നോവിച്ചുവിട്ട് അനുഭവിക്കുന്ന നീന്റെ ജാതകം നോക്കിച്ചോ. ഓനോടത്തെ ഓൻ കുടിക്കൂല. അത് ഈ അയ്യപ്പൻ ഗണപതിക്കല്ലോ കൊടുക്കല്ലേ ഉള്ളൂ, കഴിക്കല്ലല്ലോ. അവിടെ വെച്ച് ഈ ജന്മസമയം തീയതി വേണം, നക്ഷത്രമാണ് കാതും. അച്ഛ, ഇവൻ ജനിച്ച സമയമൊന്നും വേണമല്ലോ. എന്താ കാര്യമുണ്ട് പറ? ഡേറ്റ് വേണം. അറിയില്ല, ഒരു മിനിറ്റ്. കുഞ്ഞപ്പന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ? മാനുഫാക്ചറിംഗ് ഡേറ്റ് 8 ജനുവരി 2019. 8/1/2019. ഭാസ്കറിന് സംസർഗം കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ, പക്ഷെ നക്ഷത്രക്കാരന് സമയം ലേശം മോശ. ശത്രുദോഷം, ഉദരസംബന്ധമായ അസുഖം, ഈ മൊബൈലും കമ്പ്യൂട്ടറിലുള്ള പോലെ വൈറസോ അങ്ങനെ എന്തെങ്കിലും ആവാം. പിന്നെ നേത്രരോഗം, ഈ ലെൻസിന് ചെറിയ പോറലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. എന്തായാലും ദൂരയാത്ര പോകണ്ട, കുലദേവതയുടെ ഇഷ്ടക്കുറവ് നന്നായി കാണുന്നുണ്ട്. പേടിക്കണ്ട, എല്ലാം പരിഹാരമുണ്ട്. പയ്യന്നൂർ പെരുമാളിന് ഒരു സംക്രാന്തി തോറും ഒരു നെയ്വിളക്ക് തൊടണം. പിന്നെ വയനാട്ടിൽ അടുക്കുമലയിൽ ഒരു ചാമണ്ടിക്കാവുണ്ട്, അവിടെ ഒരു ആളുവും നേരണം. എത്രയും പെട്ടെന്നായ അത്രയും നല്ലത്, ഫലം ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവും. മാമ എവിടെ പോയത്? ഞാനാ സുകുമാരൻ ജോത്സന്റെ അടുത്തേക്ക് ഒന്ന് പോയതാ. എന്തിനാ? ഇവന്റെ ജാതകം ഒന്ന് നോക്കിച്ച്, കാണുന്നവര് കാണുന്നവര് കണ്ണു വെക്കുന്നു, അതുകൊണ്ട്
ഒന്ന് ജപിച്ചു കേട്ടു. വേറെ നടക്ക്, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? വേഗം കയറ്. ഈ മഴയൊക്കെ കൊണ്ട് പനി പിടിച്ചാല് ഞാൻ എടുക്കുമായിരുന്നല്ലോ. ഒന്നാമത് സമയദോഷമാണ്. നീ എന്തെങ്കിലും വരുത്തി വെച്ചിട്ട് വേണം. രാവിലെ പറഞ്ഞു കേട്ടതല്ലേ, ആയുസിന് പോലും കേടാണ്. നീയൊക്കെ പോയാൽ എനിക്ക് ആരുണ്ടാ? സുബ്രഹ്മണ്യൻ, പ്രസന്നൻ. വയസ്സാകുമ്പോ അവരും ചാവില്ലേ, പിന്നെ എനക്കാരാ? ജീവനുള്ള വസ്തുക്കളിലെ ജീവശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ, വാർദ്ധക്യം, രോഗം, ആത്മഹത്യ, കൊലപാതകം, അവിചാരിതമായ അപകടം, പട്ടിണി, നിർജ്ജലീകരണം തുടങ്ങിയ കാരണങ്ങളാൽ നിൽക്കുന്നതിനെ മരണം എന്ന് പറയുന്നു. ഇതൊന്നും ഒരു റോബോട്ടിനെ ബാധിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞവരിൽ പലരും ഇപ്പൊ ചുമരിലും ചില്ലുകൂട്ടിലും പിന്നെ റോഡ് സൈഡിൽ കാക്കയ്ക്ക് തൂറാൻ പ്രതിമയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നീ വാൻ ക്യാൻ ഇറേസ് മീ, എന്റെ മെമ്മറി മായ്ക്കാൻ പറ്റും. അപ്പൊ ഇരുമ്പ് വിലയ്ക്ക് വിൽക്കാം. താങ്കൾക്ക് പാസ്വേഡ് മാറ്റാം, വിരൽ അടയാളം വെക്കാം. പിന്നെ ഭാസ്കരന് മാത്രമേ എന്നെ മായ്ക്കാൻ പറ്റൂ. ഞാൻ ചെയ്യുന്നതെല്ലാം മിസ്റ്റർ ഭാസ്കരൻ വിചാരിച്ചാലേ ആർക്കെങ്കിലും കാണാനോ അറിയാനോ കഴിയൂ. അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്നതൊക്കെ സുബ്രഹ്മണ്യന് കാണാം ഈ ക്യാമറയിലൂടെ. എല്ലാം കണ്ടിട്ടുണ്ടാവോ? തീർച്ചയായും. അമ്മ ആയിട്ടില്ല ഇതുവരെ? വരുന്ന മോനെ. കറിയൊന്നുമില്ല, നീ ആ പ്രസന്നന്റെ കടിയിൽ നിന്ന് വാങ്ങിച്ചു. ഇതന്നല്ല എപ്പോഴും പറിച്ചത്. എത്രണ്ണം ഉണ്ട് ദോശ? ആറെണ്ണം. നാളെ ഒരു കുറക്കണ്ട, കുറെ സമയം ഉറച്ചുകൊണ്ടിരിക്കുന്നത് കറിയായിട്ടില്ല. രഘു, ഓള് വീശിയല്ല ഉളി വീശിയില്ലേ. ഒളി വീശി അറിയാതെ പാട്ടും പാടിയിട്ട് നടക്കുന്നു, ഒന്നിനും കൊള്ളാതെ. പെരുമാളെ കാത്തോണെ അടിതെറ്റിക്കല്ലേ. ഷർട്ടടിക്കണല്ലോ. അടിക്കാനാ? എനക്കല്ല. ഏ കുഞ്ഞപ്പനാണ്. ഇവനൊക്കെ ഷർട്ട് എടുക്കാൻ ഞാൻ വളർന്നല്ലേ. എന്താ പടാ, എന്തൊരു ഓർമ്മശക്തിയാണ് എനക്ക്. എനക്കൊരു അസിസ്റ്റന്റ് ആവശ്യമുണ്ട്. ഓൻ പണിക്ക് പോയിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഭാസ്കര പൊതുവാളിനില്ല. അതിനുള്ളതെല്ലാം എന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും അവനൊരു വരുമാനല്ലേ. അവസാന കാലത്ത് അവനാരാ? ഞാനല്ലേ. ഹൈറ്റ് എത്ര പറഞ്ഞു? രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാ, ഞാൻ ശരിയാക്കി വെക്കാം. തുണിയെടുത്തു. ഇന്നും പൂസ തന്നെയാ? നിനക്കെങ്ങനെ മനസ്സിലായത്? ഇന്നും ചന്ദനം തൊട്ടിട്ടുണ്ടല്ലോ.
അപ്പൊ ആലായിലെ രാധേന്റെ മോളെ കല്യാണാന്ന് ഞാൻ ഉണ്ടിട്ട് വരാം. എനക്ക് വിശക്കുന്നു. കീടിയൊന്നുമില്ല, നിങ്ങളും വന്ന കല്യാണത്തിന്. എന്നെ ഷെൻസൊന്നുമില്ല കല്യാണത്തിന്. എന്നെയും വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ പോന്നില്ലേ? വിളിക്കാതെ കല്യാണത്തിന് പുതിയ ബ്ലൗസും തയ്പ്പിച്ച് പോണേ. വിളിച്ചിട്ടില്ല, വെച്ചിട്ട് ഉടുക്കാണ്ട് പോവാൻ പറ്റുവാ? കുറച്ച് മസാല കറി. മസാല ദോശ. ഇടിണ്ടായിരുന്ന പൊതിയ കൊടുത്തു. ഞാനത് തിന്നു. ഏ, പുതിയ ബ്ലൗസാ? ദോശ കൊടുത്ത് നീ എന്റെ ഓള മയക്കും. കുഞ്ഞപ്പന്റെ അതി എന്റെ ആയി ഉണ്ടായിരിക്കും. ഞാനെന്തിന് ചെവിയിൽ നുള്ളുന്ന്? അത് വേണ്ട. നമ്മള് മുനിസിപ്പാലിറ്റി ചെറിയൊരു പരാതി കിട്ടിയിട്ടതാ. നിങ്ങളെ കയ്യില് ഇങ്ങനെ കൊണ്ടു നടക്കാനുള്ള ലൈസൻസ് ഉണ്ടോ? ഇത് താനെ നടന്നോളും, ലൈസൻസ് ഒന്നും വേണ്ട. എന്റെ ഏട്ടാ, ഇത്തരം സാധനത്തിനെ പ്രവർത്തിപ്പിക്കാൻ ഗവൺമെന്റ് ഒന്ന് പ്രത്യേക അനുമതി വേണം. ഇത് കുട്ടിയുടെ മുതിർന്നവരെ ഉപദ്രവിച്ചാല് ഉത്തരവാദിത്വം നിങ്ങ ഏറ്റെടുക്കുക. പ്രസന്ന, എന്തോ നീ ചുപ്പനെ ഒന്ന് വിളിക്ക്. കുഞ്ഞപ്പനെ മുനിസിപ്പാലിറ്റി കൊണ്ടുപോയി. പ്രസന്നേട്ടാ, ചുപ്പ, മുനിസിപ്പാലിറ്റിന്ന് കുറച്ച് റോബർട്ട് പിടുത്തക്കാർ വന്നു. കുഞ്ഞപ്പനെ കൊണ്ടുപോയി, വളർത്താൻ ലൈസൻസ് വേണോ? മുനിസിപ്പാലിറ്റിന്നാ? അച്ഛനവിടെ കൊടുക്ക. ആ ഹലോ, എന്താ ചൂണ്ട്? ഒന്നും ഉണ്ടായില്ല, വെറുതെ ഇരുന്ന കുഞ്ഞപ്പൻ അവര് കൊണ്ടുപോയി. അച്ഛനെ ടെൻഷൻ അടിക്കല്ലേ, ആരും ഉണ്ടാവില്ല, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അച്ഛൻ വീട്ടിലോട്ടും, കുഞ്ഞപ്പൻ ഉടനെ വീട്ടിലോട്ട്. എന്നാലും എങ്ങനെ ആ ചെക്കനെ കൊണ്ടുപോയി? ആൺ പെൺ വ്യത്യാസമില്ലാത്ത കാലമാണ്. മുനിസിപ്പാലിറ്റിക്കാർ അവനെ പിടിച്ച് എന്തെങ്കിലും ചെയ്താലോ? ഒന്നും കരയാൻ പറ്റും പറ്റിയോ മുണ്ടാ പ്രാണിക്ക്? അവനില്ലാതെ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് നീ കരുതണ്ട. അച്ഛനും ഞാനും റോബിനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവണ്ടായിന്ന തോന്നു. ഒരു തകരാറില്ലാത്ത ജനങ്ങളാണ് കേട്ടോ. ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വന്നേ പിന്നെയാണ് നമ്മളതാണ് പൊട്ടിച്ചോറായത്. ഇപ്പൊ എന്താ ഈ റോബോട്ട്? ഇനി ഈനെ കൊണ്ടായിരിക്കും നാട്ടിലെ കൊള്ളയും കൊലയും ബലാത്സംഗം. ഒരു ദോശപ്പൊതി മാറ്റിയെന്ന് വെച്ച് സൈബർ കുറ്റാണ്. അതിന് കറി പോലും ഉണ്ടായില്ല. അതൊന്നും എനക്കറിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കടലാസ് വരിക്കും. എന്നിട്ട് നോക്കാം അവർ തരുമോ. അതിപ്പോ എന്നോടായിരിക്കുന്നത്? നിങ്ങൾ അടച്ചു വെക്കണ്ടല്ലേ. പാർട്ടിക്ക് എന്താ ഇപ്പൊ ഇതിലൊക്കെ ഇടപെടാൻ? പൊയ്ക്കോട്ടെ, നാട്ടിലെ മൊത്തം ഹോം മിനിസ്റ്റർമാരുടെ പണി പോകാറില്ലേ. ഏയ്, അതിന്റെ സെറ്റപ്പ് അങ്ങനെയല്ല. ഈ കാലാകാലങ്ങളായിട്ടേ നാട്ടിലെ സ്വത്ത് തർക്കം, അതിര് തർക്കം, പരപുരുഷ ബന്ധം, ബ്ലേഡ് പറ്റിക്കല്, ഇതിലൊക്കെ മധ്യസ്ഥം പറയുന്നത് പാർട്ടിയുടെ ഒരു രീതിയാണ്. അതങ്ങനെയാണ് കുട്ടിയാണ്.
സാർ ഫാക്സ് ഉണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ. ചാൾസ് സോബരാജ് കൊള്ള നടത്തിയത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാ? സുകുമാരക്കുറുപ്പ് കൊല നടത്തിയത് വാട്സപ്പ് ഉപയോഗിച്ചിട്ടാ? സൂര്യനെല്ലിയിൽ 42 ആളുകൾ ചേർന്ന് 40 ദിവസം ഒരു പെണ്ണിനെ പീഡിപ്പിച്ചത് ഗൂഗിൾ ചെയ്തിട്ടാ? കൃഷ്ണന് 16008 ഭാര്യമാരുണ്ടായത് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായിട്ടാ? എക്സാക്ട്ലി. നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാണ്. എന്നെ ഞാൻ ഇതാക്കിയേ.